കോഴിക്കോട് തെരുവുനായുടെ ആക്രമണം ബാലുശ്ശേരി സ്വദേശി ജിതേഷിനും തൊട്ടിൽപ്പാലം സ്വദേശി സത്യനും തെരുവുനായുടെ കടിയേറ്റു. പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, വിവരങ്ങൾ. അറിയിച്ചത്, കോഴിക്കോട് ഉണ്ണികുളത്തും ഒപ്പം തന്നെ തൊട്ടിൽപ്പാലത്തുമാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായത്. രണ്ട് യുവാക്കൾക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഈ ഉണ്ണികുളത്ത് ഏറെക്കാലമായി തെരുവുനായ ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽ ഈ തെരുവുനായ ശല്യം പെടുത്തുകയും ചെയ്താണ്. എന്നാൽ യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പ്രധാനമായും ശിവപുരം ഹൈസ്കൂൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഈ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനിടയിലായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ണികുളം സ്വദേശിയായ ജിതേഷിന് തെരുവുനായ ശല്യത്തിൽ പരിക്കേൽക്കുന്നത്. യുവാവ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് തെരുവുനായ കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏറെ നേരം ഈ തെരുവുനായ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് സ്വയം പ്രതിരോധം തീർത്താണ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നാണ് യുവാവ് തന്നെ നമ്മളോട് അല്പം മുമ്പ് പറഞ്ഞത്. ആദ്യം ബാലുശ്ശേരിയിലെ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. കൈക്കും കാലിനും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഒപ്പം തന്നെ തൊട്ടിൽപ്പാലത്ത് ഇന്ന് രാവിലെയാണ് ഈ തെരുവുനായ ശല്യം ഉണ്ടാകുന്നത്. തുടർന്ന് സത്യൻ എന്ന ആൾക്കാണ് പരിക്കേൽക്കുന്നത്. സത്യൻ ഈ തൊട്ടിൽപ്പാലത്തെ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനാണ്. ഈ സ്ഥാപനത്തിലേക്ക് വരുന്നതിനിടയിലാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടാവുന്നത്. സത്യനും കൈക്കും കാലിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. നിലവിൽ സത്യൻ ഈ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.